ഗൗരീനന്ദനം. സ്റ്റോറി ദേവ. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. നന്ദട്ടാ, കരഞ്ഞുകൊണ്ട് ആ നെഞ്ചിലേക്ക് ഞാൻ വീണു. രണ്ട് കൈകളും മുറുക്കി ആവേശത്തോടെ ഞാൻ ആ നെഞ്ചിൽ ചുണ്ടുകൾ അമർത്തി. എന്നാൽ ആ കൈകൾ ഒരിക്കൽ പോലും എന്നെ തിരികെ പുടർന്നില്ല. എന്നെ വേണ്ടാതായോ നന്ദേട്ടന്? ഞാൻ എത്ര വട്ടം വിളിച്ചു, എനിക്കറിയാം ഇവിടെ കാണുമെന്ന്. ഇന്നലെ കരഞ്ഞിട്ടല്ലേ പോയത്, ഞാനും കുറേ കരഞ്ഞു. പറ, എന്നെ വേണ്ടേ? മുഖമുയർത്തി ഞാൻ ചോദിക്കുമ്പോൾ മറ്റെങ്ങോ നോക്കി നിൽക്കുന്നത് കണ്ടു. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് വയ്യ, ഒന്ന് കിടക്കണം. എന്നുവെച്ചാ ഞാൻ പോയി തരണം അല്ലേ? എന്നെ വിശ്വാസം ഇല്ലാത്ത ആളെ ഞാൻ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത്? തെറ്റുപറ്റിപ്പോയി, ജീവനെ പോലെയാ കണ്ടെ. വേണ്ട ഗൗരി, ഇനി വഴക്കുണ്ടാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പറഞ്ഞു കഴിഞ്ഞതും നന്നായി ചുമക്കാൻ തുടങ്ങി. മഴ കൊണ്ടിട്ടാവും, ശബ്ദം അടഞ്ഞിട്ടുണ്ട്, കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. എന്താ പറ്റിയേട്ടാ, പനിയാണോ? ഒന്നും വേണ്ടിയില്ല, വലിപ്പിൽ നിന്ന് എന്തോ മരുന്നെടുത്ത് കുടിച്ചു. തൊണ്ടൊന്ന് ശരിയായി, തലയിൽ നനച്ചിട്ട് തുണിയെടുത്ത് മാറ്റിവെച്ചു. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചു പോലുമില്ല. പാവം, ഇന്നലെ മഴയിൽ ഇറങ്ങിപ്പോയതല്ലേ. പക്ഷേ എന്നോട് ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടല്ലേ. നന്നായി. റൂമിന്റെ അകത്തേക്ക് കയറി ഒന്ന് കണ്ണോടിച്ചു. എന്തോരം ബുക്കുകളാണ്, എല്ലാം നല്ല വൃത്തിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു സുഖം ആ മുറിയിൽ നിൽക്കുമ്പോൾ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആരേലും കണ്ട അത് മതി. ഒന്നാമത് നിനക്ക് നിന്റെ അച്ഛനെ പേടിയല്ലേ? ഞാൻ കാരണം ഇനി ഒന്നും വേണ്ട. മതി പറഞ്ഞത്, പറഞ്ഞു പറഞ്ഞ് ഇനി കാട് കയറണ്ട. ഞാനാണോ കാട് കയറി പറഞ്ഞത്? ഈ പ്രശ്നത്തിനെല്ലാം കാരണം നീയാ ഗൗരി. ഒരു ബന്ധത്തിൽ ആദ്യം വേണ്ടത് പരസ്പര ഒരുമയും വിശ്വാസവുമാണ്. അത് നിർത്ത്. കുറെ നേരായി ഏട്ടൻ വിശ്വാസം എന്ന് പറയുന്നു. എനിക്ക് വിശ്വാസമായിരുന്നു, പക്ഷേ അത് തെറ്റിച്ചത് ഏട്ടൻ തന്നെയാ. എന്താ, ഞാൻ എന്ത് ചെയ്തിട്ടാ? ഓ, അന്ന് രാത്രി മുറിയിൽ വന്നാണോ? അല്ല, അന്ന് ആ ടൂറ് പോയപ്പോ ആ മുറിയിൽ ഒന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞത്. അത് കള്ളമല്ലേ? അന്ന് രാത്രി ബോധമില്ലാതെ കിടന്ന എന്നെ നന്ദേട്ടൻ എന്നിട്ടൊന്നും ഉണ്ടായില്ലെന്ന് കള്ളും തെറ്റ് ചെയ്തിട്ടൊന്നും ചെയ്യാത്ത പോലെ അഭിനയിക്കാൻ എങ്ങനെ പറ്റി? അത് സ്നേഹിച്ച പെണ്ണിനോട് തന്നെ. ഗൗരി, അലറണ്ട. നിനക്ക് എന്താ ഇത്? എപ്പം മുതലാ ഇങ്ങനെയൊക്കെ? എന്നാ കേട്ടോ, ഈ മാസത്തെ എന്റെ ഡേറ്റ് ഇതുവരെ ആയിട്ടില്ല. കാലത്ത് എഴുന്നേറ്റപ്പോ തൊട്ട് മനംപുരട്ടിലും ഛർദിയും. അത് കേട്ടതും നന്ദേട്ടൻ എന്നെ ഒന്ന് ഞെട്ടിച്ചൊളിച്ചു നോക്കി. ഒരെണ്ണം കൊടുക്കാനാ എനിക്ക് തോന്നി. ഞാൻ പ്രെഗ്നന്റ് ആണ് നന്ദേട്ടാ. പറ, നിങ്ങളല്ലേ? അല്ലാതെ വേറെ ആരാ? കരഞ്ഞുകൊണ്ട് മുഖം പൊട്ടി നിന്നു. തോളിൽ കൈകൾ പതിഞ്ഞതും ആ നെഞ്ചിലേക്ക് ഞാൻ വീണുപോയി. നമ്മൾ അച്ഛനും അമ്മയാവാൻ പോവാം, നമുക്കൊരു കുഞ്ഞു വരാൻ പോവാ. ഇതൊന്ന് പറയാനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. എന്നോടന്ന് എന്തിനാ മറച്ചു വെച്ചത്? ഞാൻ ദേഷ്യപ്പെടുമെന്ന് പേടിച്ചിട്ടാണോ? അന്ന് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒന്ന് പറ. നന്നേട്ടൻ തോളിൽ തട്ടിക്കൊണ്ടിരുന്നു. പതിയെ കരച്ചിൽ മാറ്റി ഞാനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്റെ ഒന്നും ഇല്ലേ പറയാൻ? ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൗരി, നീ ഞാൻ വിചാരിച്ച പോലെയല്ല. ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടപ്പോ. എന്താ എന്താ അങ്ങനെ പറഞ്ഞു? നിനക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് കരുതി, അതെന്റെ തെറ്റ്. എന്തൊക്കെയാ നന്നേട്ടെ പറയുന്ന? എനിക്കൊന്നും. ഞാൻ അകന്ന് മാറി നിന്നു. ഏട്ടന്റെ ഭാവം മാറി അവിടെ ചിരി പൊട്ടി. ഇല്ല, നിനക്കറിയില്ല, ഒന്നും അറിയില്ല. ഡിപ്പോത്തെ, കെട്ടിപ്പിടിച്ചു കിടന്ന കുട്ടികളുണ്ടാവും. എന്നാ പിന്നെ ഇവിടെ കുറേ പിള്ളേര് ജനിക്കുമല്ലോ. കല്യാണം കഴിഞ്ഞവർ എന്നും കെട്ടിപ്പിടിച്ചു കിടന്ന എനിക്കൊന്നും മനസ്സിലായില്ല. കണ്ണ മേച്ച് ഞാൻ നിന്നു. ഓരോന്ന് ആലോചിക്കും, എന്നിട്ട് സത്യാണെന്നങ്ങ് വിചാരിക്കും, പക്ഷെ അതൊക്കെ മണ്ടത്തരാവും. ഞാൻ എന്ത് മണ്ടത്തരം പറഞ്ഞാ? കുഞ്ഞിന്റെ കാര്യം തന്നെ. ദേ, എന്റെ ചായത്ര ഇപ്പോഴും പോയിട്ടില്ല. അപ്പോഴാ കൊച്ച്. ഒന്ന് പോയ പെണ്ണെ. എനിക്ക് കരച്ചിൽ വീണ്ടും വന്നിട്ട് ഞാൻ വായിൽ കൈവച്ചു നിന്നു. അപ്പോ ഞാൻ ഈശ്വര. ദേ, തുടങ്ങി മോങ്ങല്. എടി, അന്നൊന്നും നടന്നില്ല. കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഞാൻ. ഡേറ്റ് ആവാത്തത് പ്രെഗ്നന്റ് ആയാൽ മാത്രമൊന്നുമല്ല, ചിലപ്പോ വല്ല സ്ട്രെസ്സോ കാര്യങ്ങളോ വന്നാലും തെറ്റും. നീ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ, അത് പോസിറ്റീവാണോ? ഞാൻ നോക്കിയില്ല, എനിക്ക് അങ്ങനെ തോന്നിപ്പോ. പിന്നെ ഛർദിച്ചപ്പോ തല കുനിച്ചുകൊണ്ട് അത്രയും പറഞ്ഞു. ഓ, അവളുടെ ഒരു ഛർദി. നീ ഇന്നലെ ഞാൻ പോകുന്നതിന് ശേഷം കിടന്ന് കരഞ്ഞു. രാവിലെ ആഹാരം കഴിച്ചോ? അത് ഞാൻ. ഏത്? നട്ടപ്പാതിര വരെ കിടന്ന് മൂങ്ങി കാലത്ത് ഒന്നും കഴിക്കാതെ പോയിട്ട് തല കറങ്ങി ഛർദിക്കാൻ വന്നതിന് എന്റെ ജനിക്കാത്ത പിള്ളേരെ കുറ്റം പറയുന്നു. കേട്ടപ്പോ ഞാൻ ആകെ ചൂളിപ്പോയി. ശരിയായിരിക്കും പറഞ്ഞതെല്ലാം. അപ്പൊ ഞാൻ ആലോചിച്ച് കൂട്ടിയതൊക്കെ തെറ്റാണെന്നാണ്? ഓരോന്നോർത്ത് ഞാൻ നിൽക്കുന്നത് ഏട്ടൻ കൈകെട്ടി നോക്കിയിരുന്നു. അതെ, അന്ന് ബസ്സിൽ വെച്ച് നീ സാക്ഷി പറഞ്ഞില്ലേ? അതിന്റെ ചുരുക്ക് തീർക്കാൻ അരവിന്ദു ആലനും നിനക്കിട്ട് വെച്ച പണിയാത്.
ഞാനാണെന്ന് പറഞ്ഞ് ആ മദ്യം കലക്കി കുപ്പി നിന്നെ ഏൽപ്പിച്ചത് അവരാ. കേട്ടപ്പോ ഞാൻ അന്തിച്ചു പോയി. അതെ, നീ പോകുന്നത് കണ്ട് ഞാൻ പിറകെ വന്നപ്പോ നിന്റെ ബോധം മറയാൻ പോവുകയായിരുന്നു. ഒളിഞ്ഞിരുന്ന് നിന്നെ ഫോളോ ചെയ്ത അവര് നിന്നെ താങ്ങിയെടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ബഹളം ഉണ്ടാക്കിയത്. രണ്ടിനെ കൈയോടെ പിടിച്ച് നല്ല തല്ലു കൊടുത്തു വിട്ടു. എന്നിട്ട് വേറെ ആരെങ്കിലും ഇതൊക്കെ കണ്ടായിരുന്നു? ഇല്ല, ഞാനതെല്ലാം ഷൂട്ട് ചെയ്തെന്നും പോലീസ് പിടിപ്പിക്കുമെന്നും പറഞ്ഞപ്പോ അവരൊന്ന് വരണ്ടു. ചെല്ലു ചെക്കന്മാരല്ലേ, പേടിച്ചുപോയി. എന്നിട്ട് റൂമിൽ എങ്ങനെ നമ്മള്? പൊട്ടിച്ചിരിയായിരുന്നു അതിന് മറുപടി. വയറിഞ്ഞിട്ടൊരു കുത്തു കൊടുത്തു ഞാൻ. ഡീ, എനിക്ക് നൊന്തൂട്ടോ? കണക്കായി പോയി. അത് ചോദിക്കുമ്പോ ഈ ചിരിയാണല്ലോ. കേട്ടു കഴിയുമ്പോ നീയും ചിരിക്കും. തൂക്കിയെടുത്ത് ഞാൻ എന്റെ റൂമിലാക്കി. മടങ്ങിപ്പോയി മിസ്സിനെ വിളിക്കാൻ നിന്നതാ. അപ്പോഴേക്കും നിനക്ക് ബോധം വന്നു. പക്ഷേ അതൊരു ലെക്ക് കേട്ട അവസ്ഥയായിരുന്നു. അവൻ അന്നത്തെ ദിവസത്തെ ഓർമ്മയിലേക്ക് പോയി. താങ്ങിയെടുത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തി. പാതിബോധത്തിൽ അവൾ നന്ദേട്ട എന്ന് വിളിച്ചോണ്ടിരുന്നു. നന്ദേട്ട. ഗൗരി, ഞാൻ പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വരാം. ഗേൾസിനെയോ മിസ്സിനെയോ നീ പേടിക്കണ്ട. നന്ദേട്ട പോവല്ലേ, എന്റെ ഒപ്പം വാ. കൈ പിടിച്ചു വലിച്ചു അവൻ. എന്താ ഗൗരി ഇത്, അടങ്ങിക്കിടക്കാൻ നോക്ക്. നിനക്ക് ഇത്ര പെട്ടെന്ന് തലക്ക് പിടിച്ചല്ലോ. ഒറ്റയടിക്ക് എല്ലാം അങ്ങ് കുടിച്ചോ പെണ്ണ്. കാലുകുപ്പി നോക്കി കണ്ണ് തള്ളി നിൽക്കുമ്പോഴാണ് കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇട്ടത്. എനിക്ക് നന്ദേട്ടന്റെ കൂടെ ഉറങ്ങണം. ദേ കളിക്കല്ലേ, നാളെ നേരം വെളുത്ത് ബോധം വന്ന എന്നെ ഉലക്ക എടുത്ത് അടിക്കാനല്ലേ. വേണ്ട, മാറ്. ഇല്ല, ഞാൻ വീട്ടു ഇല്ല. എന്റെ വാ, നമുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാം. വാ. ഈ പെണ്ണ് എന്നെ കയറിയൊന്നും ചെയ്യുവോ? അപ്പോഴേക്കും അവൾ അവന്റെ മേലേക്ക് കയറി കിടന്നു. ചുണ്ടുവിതൽ കൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരച്ചു തുടങ്ങി. ഇത് നാന്തേട്ടന്റെ കണ്ണ്, കുഞ്ഞിക്കണ്ണ്, ഇത് മൂക്ക്, ഇത് ചുണ്ട്. അവനാകെ പെട്ടുപോയി. അകന്നു മാറാൻ നോക്കുംതോറും അവൾ മുറുക്കി പിടിച്ചു. മതി മതി, താഴേക്ക് പോയ പ്രശ്ന. അവളെ താഴേക്ക് കിടത്താൻ നോക്കിയത് അവനെയും കൊണ്ട് മറഞ്ഞു. കോളറിൽ മുറുക്കി പിടിച്ച് മുഖത്തേക്ക് തന്നെ ചിരിയോടെ നോക്കി അവളെ അവൻ പ്രത്യേക ഭാവത്തിൽ നോക്കി. നാന്തേട്ട, എന്നെ കൊറേ ഇഷ്ടാണോ? ആ, എന്റെ ഗൗരി കൊറേ ഇഷ്ടാ. എന്നെ കല്യാണം കഴിക്കോ? കഴിക്കോ. നാളെ കുഴഞ്ഞു തുടങ്ങിയിരുന്നു. പിന്നെ കഴിക്കും. വേണ്ടേ? വേണം. എന്നിട്ടോ? എന്നിട്ടെന്താ? നമ്മൾ എന്റെ വീട്ടിൽ പോവും. പിന്നെ? പിന്നെന്താ? ഒന്നുമില്ല. ആ, നമ്മൾ കൊറേ കാലം സന്തോഷായിട്ട് കഴിയും. കേട്ടോടി കുറുമ്പി. അപ്പോ എനിക്ക് കുഞ്ഞാവെത്തായില്ലേ. നന്ദേട്ടനെ പോലുള്ള വാവ, ഇതേ കുഞ്ഞിക്കൽ. ബോധമില്ലാത്തോണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഒന്നല്ല, നൂറെണ്ണം തരും. സമയാവട്ടെ, നിന്റെ പോക്ക് ശരിയല്ല, മാറിക്കിടന്നേ. അവൾ അവന്റെ കവളിൽ മുഖമിട്ടൊരുത്തി. നെഞ്ചിൽ മുഖം ചേർത്ത് അവളുടെ മേലെയുള്ള കളർ എല്ലാം അവന്റെ മുഖത്ത് പടർന്നു. ഗൗരി, പറയുന്നതൊന്ന് കേൾക്ക്. ദേ, അടി വാങ്ങുന്നീ. എന്നെ തല്ലോ, ഞാൻ കരയും. അയ്യോ, എന്നെ കൊല്ലുന്നേ. അവൾ എഴുന്നേറ്റിരുന്ന് മൂങ്ങാൻ തുടങ്ങിയതും അവൻ വാവത്ത് പിടിച്ചു. ദീ, ഒച്ച വെക്കല്ലേ, പൊന്നു മോളല്ലേ. ദീ, എന്നെ കൊലക്ക് കൊടുക്കും. എന്നാ എന്റെ കൂടെ കിടക്ക്, ഒറ്റക്ക് കിടക്കാൻ പേടിയാവാ. നീ ആ മൂളെ കിടന്നു, ഞാൻ ദാ ഇവിടെ കിടക്കാം. അത് വേണ്ട. അത് പറഞ്ഞ് നെഞ്ചിൽ അള്ളി പിടിച്ചു കിടന്നു. ഇതിനൊക്കെ ഞാൻ നിനക്ക് തരും മോളെ, നീ നോക്കി വെച്ചു. ഈ ചെയ്തതെല്ലാം തിരിച്ചു തന്നില്ലേ എന്റെ പേര് നന്ദനല്ല. ദൈവമേ, ഇതൊക്കെ ഏട്ടനറിഞ്ഞ എന്നെ തല്ലിക്കൊല്ലും. എല്ലാം കേട്ട് അവൾ തല പൊക്കിയൊന്ന് ചിരിച്ചു. ആ ചുണ്ടുകൾ താഴ്ന്നു വന്ന് അവന്റെ ചുണ്ടിലായി ചേർന്നു. ഗൗരി, മാറി. പിടിച്ചു മാറ്റുമ്പോഴേക്കും ബോധം മറഞ്ഞിരുന്നു. ഒറ്റക്കാക്കി പോവാൻ തോന്നിയില്ല. ചാരിയൊന്ന് ഉറങ്ങിപ്പോയി. രാവിലെ നീ എഴുന്നേക്കുമ്പോ ഉറങ്ങി നിന്റെ അടുത്ത് വീഴുന്നത് നീ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പിറ്റേന്ന് ബസ് മാറിക്കറിയത് അവമാരെ കണ്ടിട്ട് പറയാൻ വേണ്ടിയാണ്. ഇനി മേലായി എന്റെ പെണ്ണിനെ ഉപദ്രവിച്ച പണി തരുന്നത് നന്ദനായിരിക്കും എന്ന് പറയാം. പിന്നെ മുറിയിൽ നടന്നു കേട്ട നിനക്കാകെ ചളിപ്പാവെന്ന് ഓർത്താ ഞാനൊന്നും പറയാഞ്ഞ്. വേറെ ആരെ അറിയിച്ചിട്ടില്ല. അതിനാണോ എന്നെ നീ? അവൻ നോട്ടം മാറ്റിയിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞ് ആ മുഖത്ത് പോലും നോക്കാൻ തോന്നിയില്ല. നാണക്കേട്. ഏട്ടനായതുകൊണ്ട് ഇല്ലായിരുന്നെങ്കി ഇപ്പോ ഛേ. തല പൊളിച്ചു നിന്നു അവർ. ഇനി പറ ആരാ നിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എരിവേറ്റി തന്നെ? അത് അപ്പുറത്തെ വീട്ടിലൊരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. ആ കുട്ടി ഒരുത്തൻ ഇതുപോലെ കൊണ്ടുവരുന്ന അവസാനം പ്രഗ്നന്റ് ആയപ്പോ. മുങ്ങിക്കാണും അല്ലേ, അവരൊന്നും ആണല്ല. പക്ഷെ ഈ നന്ദൻ ആണാണ് കേട്ടോ, ഒറ്റ തന്തൊക്കെ ജനിച്ചതാ. കൊച്ചിനെ ഉണ്ടാക്കി മുങ്ങാൻ മാത്രം നിറികെട്ടവനല്ല.
കെട്ടി കൂടെ പുറപ്പിക്കും. വേണേ വിശ്വസിച്ചാ മതി, ഇല്ലെങ്കിൽ എനിക്കൊരു കോപ്പുമില്ല. ചിരി പൊട്ടിപ്പോയി ആ കോപ്രായം കണ്ടപ്പോ. അവളുടെ ചിരി. സോറി, ഇനി ഞാൻ. അയ്യോ വേണ്ട, അങ്ങനെ പറഞ്ഞ് 5 സെക്കൻഡ് കഴിയുമ്പോ നീ പിന്നെയും വരും പുതിയതായിട്ട്. എന്നാ പോ, ഞാൻ പോവാ. ആ പോവല്ലേ, കഷ്ടപ്പെട്ട് ഇവിടെ വരുന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? വരണോ? എന്നിട്ട് കൂടെ പൊറുക്കാൻ എല്ലാരും കൂട്ടി വന്ന് പെണ്ണി ഒതുക്കി എന്നിട്ട് വരാം. കയ്യിലൊന്ന് കിട്ടട്ടേട്ടാ, കൊറേ കടമുണ്ട്. ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ പോവാ. പനിയല്ലേ, റെസ്റ്റ് എടുത്തോ. ദുഷ്ടേ, മഴ നനഞ്ഞ് ഞാൻ ഒരു വഴിയായി. ഞാനറിഞ്ഞു നീ അങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. ആ നേരെ രാത്രി മുറിയിലൊന്ന് പോയേക്കരുത് കേട്ടോ, ശിക്ഷയാണ്. അപ്പോ നിനക്ക് വേണ്ട ശിക്ഷ? എന്തിന്? എന്നെ തെറ്റുപിടിച്ചതിന്, പനി പിടിപ്പിച്ച് ഇല്ലാത്ത ഗർഭം തലയിൽ വെച്ച് തന്ന് കുഞ്ഞ്, അച്ഛൻ, അമ്മ ഇത്രയും നേരം കൊണ്ട് എന്നെ നീ ഒരു പീഡകനാക്കി. അയ്യടാ, കയ്യിരിപ്പിന് അത് പോരാ. ഓഹോ, എന്നാ നീ ഇന്ന് പോവണ്ട. ദേ മാർക്കേ, അച്ഛൻ തിരക്കും, നോട്ട് കാണിക്കാനുണ്ടെന്ന് കള്ളം പറയാനുള്ളതാ. വൈകിയ ചീത്ത ഇട്ടു, മാറുന്നുണ്ടേട്ടാ. ഇല്ല, ഈ പനി നിനക്ക് തന്നിട്ടേ വിടൂ. വാ, നീ കാരണം ഞാൻ വീട്ടില് ലോക്കായി. അച്ഛൻ പാവം, എനിക്ക് വയ്യാത്ത കാരണം അമ്മയും കുട്ടി ബാംഗ്ലൂർ പോയി. നിന്നെ വെറുതെ വിട്ട മോശ. അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞതും പെണ്ണ് കിടന്ന് കുതിറി. അടങ്ങി കിടക്കണി, നമ്മുടെ ബെഡ്റൂം അല്ലേ. എന്തായാലും ഉദ്ഘാടനം ഇന്ന് തന്നെ ആയിരുന്നു, ചോറ് കുഴപ്പമില്ല. അവൻ പുതുപ്പുകൊണ്ട് രണ്ടാളെ മൂടി. അവൾ പരിഭവത്തോടെ നോക്കിയതും കള്ളച്ചിരിയോടെ അവൻ കവിൾ അവളുടെ മുഖത്തുരസി. നെറ്റി മുതൽ കീഴ്താടി വരെ ചുണ്ടുകൾ പരതി നടന്നു. ഇതെല്ലാം പനി പകർത്തുന്നതാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കണ്ട. ഇന്നലെ എന്നെ അത്രയും കരയിപ്പിച്ചു, ബൈക്കിൽ നിന്ന് നടുവും തല്ലി വീണു. അപ്പോ ഇതൊക്കെ നീ അനുഭവിച്ചു? കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവളെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. അവന്റെ പരിഭവം മാറിയ സന്തോഷത്തിൽ ആ ചുണ്ടുകൾക്ക് വിധേയയായി അവൾ കിടന്നു. പെട്ടെന്ന് അവൻ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് അവളെ ഉള്ളിലാക്കി. ഇപ്പോ അവനെ മാത്രമേ കാണാൻ സാധിക്കൂ. അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ആ ചൂടിലേക്ക് അവൻ കിടന്നു. തണുക്കുക ഗൗരി എനിക്ക്, അതുമല്ല ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇന്നലെ നീ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ചെയ്തും തെറ്റാണ്, രാത്രി മുറിയിൽ വരാൻ പാടില്ലായിരുന്നു. നീ പറഞ്ഞതാ ശരി, ക്ഷമിക്കും മോളെ, ഇനി ചെയ്യൂല. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്കും പറ്റില്ല നന്ദേട്ടാ, അത്രക്ക് ഞാൻ സോറി. ഒന്നും വേണ്ട, മനസ്സിലായില്ലേ ചെയ്ത് തെറ്റ്? അത് മതി, കുറച്ചു നേരം കണ്ണടച്ചു കിടക്ക്, ഉറങ്ങിയിട്ടേ ഞാൻ പോവും. ഏട്ടന്റെ ചൂടുള്ള ശ്വാസം ശരീരം ആകെ പൊതിഞ്ഞു. മുറുകി കെട്ടിപ്പിടിച്ചുകൊണ്ട് മറുകയ്യാൽ തലോടി ഉറങ്ങി. പുറത്ത് കാറ് നിർത്തി നിരഞ്ജൻ അകത്തേക്ക് കയറി വന്നു. കടയിൽ നിന്ന് വാങ്ങിയ ടാബ്ലറ്റുകളുമായി നന്ദന്റെ മുറിയിലേക്ക് നടന്നു. തുടരും.